കൊച്ചിയിലെ കലാഭവൻ സ്ഥാപകനായ ആബേലച്ചന്റെ പേരിലുള്ള ഫാദർ ആബേൽ അവാർഡ് നടൻ സലീംകുമാറിന് സമ്മാനിച്ചു. എറണാകുളത്ത് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസാണ് അവാർഡ് സമ്മാനിച്ചത്. ശ്രീമതി കെ പി എസ് സി ലളിത അവർ വളരെ വികാരഭരിതയായി പറഞ്ഞു, സർ അങ്ങ് കലാകാരന്മാരുടെ കാര്യം പറയുന്നു, സിനിമാ നടന്മാരുടെയും നടിമാണികളുടെയും നർത്തകരുടെയും ചിത്രകാരന്മാരുടെയും ഒക്കെ കാര്യം പറഞ്ഞത് നല്ലത് തന്നെയാണ്, പക്ഷെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മുഖമുണ്ട് സർ, അതാണ് മിമിക്രി കലാകാരൻ. കെ പി എസ് സി ലളിതയാണ് പറഞ്ഞത്. അതെന്റെ ഹൃദയത്തിൽ തട്ടി. കാരണം എന്റെ ധാരണ കലയുടെ ഉറവിടം മിമിക്രിയാണ്, കലയുടെ ഉറവിടം മിമിക്രിയാണ്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ആർട്ട് ഈസ് റിഫ്ലക്ഷൻ ഓഫ് നേച്ചർ, ഇമിറ്റേഷൻ ഓഫ് നേച്ചർ എന്ന് പറയാം. ഭാഷ എങ്ങനെയുണ്ടായി? ഭാഷാ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഭാഷ ഉണ്ടായത് മിമിക്രിയിൽ നിന്നാണ്. ആബേലച്ചൻ തന്ന ഒരുപാട് സ്നേഹങ്ങൾ കൊണ്ടാണ് അദ്ദേഹം കോരിയൊഴിച്ച ഒരുപാട് വെള്ളത്തിന്റെ അനന്തര ഫലമാണ് ഞാൻ മറ്റനവധി കലാഭവനിൽ നിന്ന് വന്ന സിനിമാ താരം. ഞാൻ ആബേലച്ചനായിട്ടുള്ള ഒരു ഓർമ്മ ഒന്ന് പങ്കിടാം. കാരണം ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള ഒരു ഓർമ്മ എന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ പറഞ്ഞ നേരത്തെ പി പി നമ്പറിൽ ആബേലച്ചന് ഫോൺ വന്നു. താൻ ഇന്ന് അന്ന് കോട്ടയത്താണ് ഞങ്ങൾക്ക് പ്രോഗ്രാം, നിങ്ങൾക്ക് കോട്ടയത്തല്ലേ പരിപാടി? അതെ. അപ്പൊ താൻ ഇങ്ങോട്ട് വരണ്ട, നേരെ ഗോതിരത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എന്റെ വീടിന്റെ അടുത്താ, അവിടെ ഒരു ഗായികയുണ്ട് ആ കലാഭവനില് പാടാൻ. ആ കുട്ടി ആലുവ സി ഐയുടെയോ എസ് ഐയുടെയോ മകളാണ്. ഗോതിരത്താണ് വീട്. തന്നെ ചോദിച്ചിട്ട് കാറ് വിളിച്ച് പോയിക്കോളാൻ പറഞ്ഞോട്ട്. പുരസ്കാരം ലഭിച്ചതിലേറെ സന്തോഷമുണ്ടെന്ന് അവാർഡ് സ്വീകരിച്ചുകൊണ്ട് നടൻ സലീംകുമാർ പറഞ്ഞു. കലാഭവന്റെ ശാഖ പശ്ചിമബംഗാളിൽ ആരംഭിക്കുന്നതിന് 2 ലക്ഷം രൂപ സാമ്പത്തിക സഹായവും ഇതിനാവശ്യമായ പിന്തുണയും നൽകുന്നതായും പശ്ചിമബംഗാൾ ഗവർണറുടെ കാര്യാലയം ചടങ്ങിൽ വ്യക്തമാക്കി. ഇതിന് തുടക്കം കുറിക്കാൻ ആദ്യത്തെ കലാപരിപാടി കൊൽക്കത്തയിലെ രാജ്ഭവനിൽ നടത്തുവാൻ ക്ഷണിച്ചു. കൊച്ചി മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ, നടന്മാരായ ടിനി ടോം, രമേശ് പിഷാരടി, സംഗീത സംവിധായകൻ ഇഗ്നേഷ്യസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.